നടൻ ശ്രീനാഥ് ഭാസിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മട്ടാഞ്ചേരി സ്വദേശിയായ ബൈക്ക് യാത്രക്കാരനെ കാറടിച്ച ശേഷം നിർത്താതെ പോയ സംഭവത്തിലാണ് എറണാകുളം RTOയുടെ നടപടി. ഒരു മാസത്തേക്കാണ് ശ്രീനാഥ് ഭാസിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. വാഹനം പിടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതിന് പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. എറണാകുളം മട്ടാഞ്ചേരി സ്വദേശിയെ ഇടിച്ചിട്ടും വാഹനം നിർത്താതെ പോയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. മട്ടാഞ്ചേരി സ്വദേശി ഫഹീമിന് താരത്തിന്റെ വാഹനം ഇടിച്ച് പരിക്കേറ്റിരുന്നു. എന്നാൽ നിർത്താതെ പോവുകയും ചെയ്തു. കഴിഞ്ഞ മാസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഒരു മാസത്തേക്കാണ് നടന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാനും നടനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ സംഭവത്തിൽ സെൻട്രൽ പോലീസ് ശ്രീനാഥ് ഭാസിക്കെതിരെ കേസെടുത്തിരുന്നു. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരെ കുറിച്ചും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും നടന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അമിത വേഗതയിലായിരുന്നു വണ്ടിയെന്നും തലയടിച്ച് വീണിരുന്നുവെങ്കിൽ ഇന്ന് താൻ ജീവനോടെ കാണുമായിരുന്നില്ല എന്നുമാണ് ശ്രീനാഥ് ഭാസിയുടെ കാറടിച്ച് പരിക്കേറ്റ ഫോർട്ട് കൊച്ചി സ്വദേശി ഫഹീം പറഞ്ഞത്. 9 മണിയോടെ താൻ കടയടയ്ക്കും. വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ചാണ് അമിതമായ വേഗതയിൽ റോങ് സൈഡ് വന്ന കാറടിക്കുന്നത്. കാറ് നിർത്താതെ പോയി. നാട്ടുകാരെല്ലാം ഓടിക്കൂടിയാണ് തങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഇടിച്ച കാറിന്റെ മിററും മറ്റും നാട്ടുകാരിൽ ഒരാളാണ് തന്നെ ഏൽപ്പിക്കുന്നതെന്നും ബെൻസിന്റെ കാറിന്റെ ഭാഗമായിരുന്നു അത്, അന്വേഷണത്തിലാണ് നടൻ ശ്രീനാഥ് ഭാസിയുടെ കാറാണതെന്ന് തിരിച്ചറിയുന്നതെന്നും തനിക്ക് കൈയിനും കാലിനും നിറയെ പരിക്കുണ്ടായിരുന്നുവെന്നും കാലിന് പൊട്ടൽ സംഭവിച്ചു, ഏതാണ്ട് ഒരു മാസത്തോളം താൻ കിടപ്പിലായിരുന്നുവെന്നും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നുവെന്നും ലോണുകളും മറ്റും മുടങ്ങി തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ് പരിക്കേറ്റ ഫഹീം പറയുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8 ഫഹീമിനും സഹോദരൻ യാസിറിനും തങ്ങൾ സഞ്ചരിച്ച ബൈക്കിൽ അമിത വേഗതയിലെത്തിയ കാറടിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അപകടം വരുത്തിവെച്ച കാറ് നടൻ ശ്രീനാഥ് ഭാസിയുടേതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നടനെതിരെ ഉയരുന്ന 2 ആരോപണമായിരുന്നു ഇത്. അടുത്തിടെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് കൊച്ചിയിൽ നടത്തിയ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ശ്രീനാഥ് ഭാസിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഓം പ്രകാശിന്റെ മുറിയിൽ ശ്രീനാഥ് ഭാസിയും നടി പ്രിയാഗ മാർട്ടിനും എത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് പോലീസ് ഇരുവർക്കുമെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. പിന്നീട് ശ്രീനാഥ് ഭാസിയെ അന്വേഷണ സംഘം 5 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും കേസിൽ നടനെ പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലായിരുന്നു പ്രമുഖ താരങ്ങൾ ഉൾപ്പെട്ട കേസ് പുറത്തുവരുന്നത്. ഇതോടെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ശക്തമായിരുന്നു. എന്നാൽ ഓം പ്രകാശുമായി ബന്ധമില്ലെന്നും ലഹരി ഉപയോഗിക്കാറില്ലെന്നുമായിരുന്നു താരങ്ങൾ നൽകിയ മൊഴിയിലുണ്ടായിരുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ച ഹൈക്കോടതി സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. ഈ വിഷയം പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ലൈംഗിക അതിക്രമത്തിന് പുറമെ ലഹരി ഉപയോഗവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.